സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ എൽഡിഎഫ് കൺവീനർ. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കൺവീനർ സ്ഥാനത്ത് 12 വർഷം പൂർത്തിയാക്കിയ വൈക്കം വിശ്വൻ ഒഴിവായ സാഹചര്യത്തിലാണ് പുതിയ കൺവീനറെ നിശ്ചയിച്ചത്. എൽഡിഎഫ് യോഗത്തിന് ശേഷം വൈക്കം വിശ്വനാണ് വിജയരാഘവനെ കൺവീനറായി തീരുമാനിച്ച കാര്യം വ്യക്തമാക്കിയത്. ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറുകയും ആ ചുമതല സഖാവി എ വിജയരാഘവൻ ഇന്ന് മുതൽ ഏറ്റെടുക്കുകയും അങ്ങനെ സഖാവി എ വിജയരാഘവനായിരിക്കും അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ. 12 വർഷക്കാലം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒഴിയുമ്പോൾ സംതൃപ്തിയാണുള്ളതെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. എൽഡിഎഫിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാകും കൺവീനർ എന്ന നിലയിൽ തന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. സിപിയുമായി തർക്കങ്ങളില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഘടകകക്ഷികൾക്കിടയിൽ സ്വാഭാവികമാണെന്നും ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറഞ്ഞു. മുന്നണി വിപുലീകരണം സംബന്ധിച്ച് എൽഡിഎഫ് ആണ് തീരുമാനമെടുക്കേണ്ടതെന്നും എ വിജയരാഘവൻ വ്യക്തമാക്കി. ഇന്ത്യയിലെയും കേരളത്തിലെയും സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടം എന്നത്, ഇടതുപക്ഷത്തിൻ്റെ പൊതു സമീപനം എന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇടതുപക്ഷത്തിൻ്റെ പൊതു സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ചുമതല എന്നുള്ള നിലയിൽ വരുന്നത്. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ എൽഡിഎഫിന് വിജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ സിപിഐഎമ്മും സിപിഐയും ഓരോ സീറ്റുകളിൽ വീതം മത്സരിക്കാനും ഇന്ന് ചേർന്ന എൽഡിഎഫ് യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയാണ് എ വിജയരാഘവൻ സിപിഐഎമ്മിന്റെ നേതൃനിരയിലെത്തിയത്. SFI ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹം ലോക്സഭാ രാജ്യസഭാ അംഗമായി നടത്തിയ പാർലമെന്ററി പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. മലപ്പുറത്തെ കർഷക തൊഴിലാളിയായ പറങ്ങോടന്റെയും മാളുകുട്ടിയമ്മയുടെയും മകനായി 1956 മാർച്ച് 23 എ വിജയരാഘവൻ ജനിച്ചത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്കെത്തിയ അദ്ദേഹം 1986 മുതൽ 93 വരെ SFI അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. പോരാട്ടങ്ങളുടെ കനൽവഴി താണ്ടിയാണ് എ വിജയരാഘവൻ സിപിഐഎമ്മിന്റെ നേതൃനിരയിലേക്കെത്തിയത്. അക്കാദമിക രംഗത്തും അദ്ദേഹം മികവ് പുലർത്തി. BA ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോടെ വിജയം കരസ്ഥമാക്കിയത് അക്കാലത്ത് വാർത്തയിലിടം പിടിച്ചു. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമബിരുദവും നേടി. വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷം ദേശീയതലത്തിൽ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിച്ച അദ്ദേഹം ലോക്സഭാംഗമായും രാജ്യസഭാംഗമായും നടത്തിയ പാർലമെന്ററി പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. 1989 പാലക്കാട് നിന്ന് വിജയിച്ച് ലോക്സഭയിലെത്തി. പാർലമെന്റ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച വിജയരാഘവൻ UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തു. 1998 രാജ്യസഭാ അംഗമായത്. രാജ്യസഭയിൽ സിപിഐഎം ചീഫ് വിപ്പായും അദ്ദേഹം പ്രവർത്തിച്ചു. നർമ്മം കലർത്തിയുള്ള സ്വതസിദ്ധമായ ശൈലിയിലുള്ള പ്രസംഗത്തിലൂടെ അദ്ദേഹം ജനമനസ്സും കീഴടക്കി. നിലവിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ സംഘടനയായ ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവുമാണ്. സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മേയറും കേരളവർമ്മ കോളേജ് അധ്യാപികയുമായ R ബിന്ദുവാണ് ഭാര്യ. മകൻ ഹരികൃഷ്ണൻ LLM വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിവാഹപ്രായമാകാത്ത ആൺകുട്ടിക്ക് 19-കാരിക്കൊപ്പം ജീവിക്കാൻ ഹൈക്കോടതി അനുമതി. തന്റെ മകളെ 18-വയസ്സുകാരൻ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി തള്ളിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. ഹാദിയ കേസിലെ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാന ഹൈക്കോടതി ഉത്തരവ്. മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ സ്വദേശിയായ പിതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. ബാലവിവാഹ നിയമമനുസരിച്ച് ആൺകുട്ടിക്ക് 21 വയസ്സ് പൂർത്തിയാകാത്തതിനാൽ വിവാഹം സാധുവല്ലെന്നും പെൺകുട്ടിയെ പിതാവിനോടൊപ്പം വിടണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ 19-കാരിയായ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിനാൽ അവൾക്ക് ഇഷ്ടമുള്ളയാൾക്കൊപ്പം ജീവിക്കാൻ അവകാശമുണ്ടെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. വിവാഹിതരായില്ലെങ്കിലും പ്രായപൂർത്തിയായാൽ ഒരുമിച്ച് ജീവിക്കുന്നതിൽ നിയമപരിരക്ഷ ഉണ്ടെന്ന ഹാദിയ കേസിലെ സുപ്രീംകോടതി വിധി ഉദ്ധരിച്ചായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പ്രായപൂർത്തിയാകാത്തവരുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകാത്തിടത്തോളം കാലം കോടതിക്ക് വൈകാരികമായി ഇടപെടാനാകില്ല. നിയമത്തിന്റെ പരിരക്ഷയുള്ളിടത്തോളം കോടതികൾക്ക് സൂപ്പർ ഗാർഡിയൻ ആകാനുമാകില്ല. വ്യാപകമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങൾ നിലനിൽക്കെ ഹേബിയസ് ഹർജി നൽകി ഇത്തരം ബന്ധങ്ങളെ വേർപ്പെടുത്താനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇരുവർക്കും വിവാഹപ്രായമാകുന്ന മുറയ്ക്ക് വിവാഹം കഴിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
നിപ സ്ഥിതിഗതികൾ ഗൗരവകരമെന്ന് ആരോഗ്യവകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. നിപയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലാ കോടതിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. കോടതി സൂപ്രണ്ട് നിപ ബാധിച്ച് മരിച്ചതിനെ തുടർന്നാണ് നടപടി. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും അവധി നൽകി. നിപ വൈറസ് ബാധ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയത്. ആസ്ട്രേലിയയിൽ നിന്നുള്ള മരുന്ന് ഉടൻ തന്നെ കോഴിക്കോട്ട് എത്തും. ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും രോഗികൾക്ക് നൽകുക. നിപ രോഗബാധിതരുമായി ബന്ധപ്പെട്ടവർ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങരുതെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകും. ഇവിടെ ജോലിക്ക് പോകാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട്. ഈ ഇനി മഴയും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്, പനി കൂടുതൽ വരാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ, അരി സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള സംവിധാനം കലക്ടർ തയ്യാറാക്കും. അതിന് ഓരോ പഞ്ചായത്തും അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിപ ബാധിച്ച് കഴിഞ്ഞ ദിവസം കോടതി ജീവനക്കാരൻ മരിച്ച സാഹചര്യത്തിലാണ് 10 ദിവസത്തേക്ക് കോഴിക്കോട് ജില്ലാ കോടതി അടച്ചിടാൻ ജില്ലാ കലക്ടർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിപ ബാധിച്ച് 2 പേർ മരിക്കാനിടയായ സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാർക്ക് അവധി നൽകാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. ഇതിനു പകരം സംവിധാനം ഏർപ്പെടുത്തും. നിലവിൽ  1407 പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ ഉള്ളത്. ജപ്പാനിൽ നിന്നും പുതിയ മരുന്ന് എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നിപ വൈറസ് രണ്ടാം ഘട്ടം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ. 1000 പേർ നിരീക്ഷണത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. വൈറസ് ബാധ ഗുരുതരമായതിനു ശേഷം മാത്രമേ പരിശോധനയിൽ തിരിച്ചറിയാനാകുന്നുള്ളൂവെന്നത് വെല്ലുവിളിയാണ്. ഓസ്ട്രേലിയയിൽ നിന്നെത്തിക്കുന്ന മരുന്നുകൾ പ്രയോഗിക്കാൻ സഹായിക്കുന്നതിനായി ICMRIയുടെ വിദഗ്ധ സംഘം കേരളത്തിൽ എത്തുമെന്നും മന്ത്രി പറഞ്ഞു. വ്യാപനം തടയാൻ മുൻകരുതൽ ശക്തിപ്പെടുത്തിയതായും മന്ത്രി തിരുവനന്തപുരത്ത് കൂട്ടിച്ചേർത്തു. ഇൻക്യുബേഷൻ പീരീഡ് യഥാർത്ഥത്തിൽ ഒരു ആദ്യത്തെ ഇൻക്യുബേഷൻ പീരീഡ് ജൂൺ 1-5 കഴിഞ്ഞിട്ടാണ് അവസാനിക്കുകയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ആദ്യത്തെ ആളുകളുമായി കോൺടാക്റ്റ് ഉള്ള 1-2 കേസ് റിപ്പോർട്ട് ചെയ്തതും പോസിറ്റീവ് ആയതും അതിൽ 2 ഡെത്ത് ഉണ്ടായതും. ഇപ്പോഴേതായാലും നമുക്ക് പുതിയ കേസ് വന്നപ്പോൾ പുതിയ കോൺടാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അത് ട്രേസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കും വിധം ആകെ ഭയന്ന് ആളുകൾ മുഴുവൻ ഭയക്കേണ്ടുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇവരുമായി കോണ്ടാക്റ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ICMRIന്റെ ഒരു ടീം വന്ന് പോയി, അടുത്തൊരു ടീം കൂടി ഇപ്പോൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ NIVയിലെ ടീമും കൂടി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ NCDCയുടെ ടീമും ഡയറക്ടർ പറഞ്ഞത് എപ്പോൾ വിളിച്ചാലും രണ്ടാമത് വരാൻ അവർ തയ്യാറായിട്ടുണ്ട്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഹൈക്കമാൻഡിന് AI ഗ്രൂപ്പുകളുടെ പരാതി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് MM ഹസനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് പരാതി നൽകി. ഉമ്മൻചാണ്ടി അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം നേതൃതലത്തിലെ തർക്കമാണെന്നും പരാതിയിലുണ്ട്. ചെങ്ങന്നൂരിലെ ഒരു പഞ്ചായത്തിൽ പോലും വിജയം നേടാനാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് AI ഗ്രൂപ്പ് തർക്കം സജീവമാകുന്നത്. സംഘടനാ തലത്തിൽ അടിയന്തര അഴിച്ചുപണി ആവശ്യപ്പെട്ട് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് പരാതി നൽകി. MM ഹസന്റെ അധ്യക്ഷസ്ഥാനവും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ലക്ഷ്യമിട്ടാണ് ഉമ്മൻചാണ്ടി വിഭാഗം നേതാക്കളുടെ പരാതി. ജയിക്കാവുന്ന സാഹചര്യമുണ്ടായിട്ടും ചെങ്ങന്നൂരിൽ പരാജയപ്പെട്ടത് നേതൃതലത്തിലെ കഴിവില്ലായ്മയാണ്. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണം, പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കണം, ജനകീയ മുഖമാണ് വേണ്ടതെന്നും ഉമ്മൻചാണ്ടി വിഭാഗം നൽകിയ പരാതിയിൽ പറയുന്നു. ഹസനും രമേശ് ചെന്നിത്തലയുമാണ് പരാജയത്തിന്റെ ഉത്തരവാദികൾ. താൽക്കാലിക അധ്യക്ഷന് ബൂത്തുതല പുനഃസംഘടന പോലും നടത്താൻ കഴിയുന്നില്ല. ഹസൻ ഗ്രൂപ്പുകളുടെ വക്താവായി മാറിയെന്നും യുവ നേതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് സർക്കാരിനെതിരായ പോർമുഖം തുറക്കാൻ കഴിയുന്നില്ല. ഘടകകക്ഷികൾക്ക് പോലും പ്രതിപക്ഷ നേതാവിൽ വിശ്വാസമില്ല. അതേസമയം AI വിഭാഗത്തിന്റെ ഗ്രൂപ്പുകളെയാണ് പരാജയത്തിന് കാരണമെന്ന് കാണിച്ച് ഐ ഗ്രൂപ്പിലെ പല നേതാക്കളും പ്രത്യേകം പരാതി നൽകി. നിലവിൽ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നികിനാണ് പരാതികൾ ഏറെയും ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. ചെങ്ങന്നൂരിലെ തോൽവിക്ക് കാരണം കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമെന്ന് VM സുധീരൻ. വോട്ട് ചോർച്ചയുണ്ടായെന്ന് DVജയകുമാറും പറഞ്ഞു. തോൽവിയുടെ പശ്ചാത്തലത്തിൽ June 11 അടിയന്തര നേതൃയോഗം ചേരാനും June 12 KPCC യോഗം ചേരാനും തീരുമാനമായി. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കടുത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേതാക്കൾ കടുത്ത ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രതികരണം. ചെങ്ങന്നൂരിലെ UDF സ്ഥാനാർത്ഥി തന്റെ തോൽവിയുടെ കാരണം
KPCC അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. എല്ലാ പഞ്ചായത്തുകളിലും വോട്ടുചോർച്ച ഉണ്ടായതായും വിജയകുമാർ പറഞ്ഞു. ധ്രുവീകരണം എങ്ങനെയുണ്ടായി എന്താണെന്നുള്ളത് KPCC അന്വേഷിക്കും. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരന്വേഷിക്കും. മൊത്തം പഞ്ചായത്തിൽ അങ്ങനെ നമ്മൾ പുറകിലാണ്. തോൽവിക്ക് കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് അതിപ്രസരമാണെന്നും പാർട്ടിയേക്കാൾ വലുത് ഗ്രൂപ്പ് എന്ന നിലയിലുള്ള നേതാക്കളുടെ പ്രവർത്തനമാണ് തോൽവിക്ക് കാരണമായതെന്നും മുതിർന്ന നേതാവ് VM സുധീരൻ പറഞ്ഞു. കേരളത്തിലെ ഇന്ന് കോൺഗ്രസിലൊക്കെ നിലനിൽക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം, അതിനൊരു അവസാനമുണ്ടാകണം. ഗ്രൂപ്പ് നേതാക്കൾ ഒരു പുനഃപരിശോധന നടത്തണം. അവരുടെ പ്രവർത്തന ശൈലിയും ഒരു പുനഃപരിശോധന നടത്തണം. ചെങ്ങന്നൂരിലെ തോൽവി കോൺഗ്രസ് നേതാക്കൾക്ക് ജനങ്ങൾ നൽകിയ താക്കീതാണെന്ന വിമർശനവുമായാണ് KSU രംഗത്തെത്തിയത്. അവസരവാദ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകുന്ന നേതാക്കളുടെ ശൈലിയാണ് തോൽവിക്ക് കാരണമായതെന്നും KM മാണിയെ ഉദ്ദേശിച്ച് KSU നേതൃത്വം പറയുന്നു. KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്താണ് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തു വന്നത്. സംഘടനയ്ക്കുള്ളിലെ കൂടുതൽ പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഈ മാസം 11 KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗവും 12 KPCC നേതൃയോഗവും വിളിച്ചു ചേർക്കാൻ KPCC അധ്യക്ഷൻ MM ഹസൻ തീരുമാനിച്ചു. കൂടുതൽ നേതാക്കളുടെ പരസ്യവിമർശനം ഒഴിവാക്കാനുള്ള നീക്കമാണ് യോഗം വിളിച്ചു ചേർത്തതിന്റെ പിന്നിൽ. അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പിടിപ്പുകേടാണ് ചെങ്ങന്നൂരിലെ തോൽവിക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന വിമർശനം. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് മികച്ച വിജയം. 9 ജില്ലകളിലായി 19 വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 12 LDF വിജയിച്ചു. 7 വാർഡുകളിൽ UDFും വിജയിച്ചു. 3 വാർഡുകൾ LDF UDFിൽ നിന്ന് പിടിച്ചെടുത്തു. 19 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 12 LDF വിജയിച്ചപ്പോൾ 7 വാർഡുകളിൽ UDF വിജയിച്ചു. തിരുവനന്തപുരം വിളപ്പിൽ പഞ്ചായത്തിലെ കരുവിലാഞ്ചി വാർഡ് LDF UDFിൽ നിന്ന് പിടിച്ചെടുത്തു. ഇവിടെ 518 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് CPMലെ RS രതീഷ് കരസ്ഥമാക്കിയത്. കൊല്ലം കോർപ്പറേഷനിലെ അമ്മൻനട LDF നിലനിർത്തി. കോഴിക്കോട് ഉള്ളേരി പഞ്ചായത്തിലെ പുത്തഞ്ചേരി വാർഡും കൊയിലാണ്ടി നഗരസഭ പന്തലായനി വാർഡും LDF നിലനിർത്തി. കൊല്ലം ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ ചാത്തന്നൂർ വടക്ക് വാർഡും പാലക്കാട് കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്തിലെ കോട്ടായി വാർഡും പാലക്കാട് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ നിരപ്പറമ്പ് ഡിവിഷനും LDF നിലനിർത്തി. പത്തനംതിട്ട ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡിൽ 3 LDF വിജയിച്ചു. UDF സിറ്റിംഗ് സീറ്റുകളായ 2 വാർഡുകൾ LDF ഇവിടെ പിടിച്ചെടുത്തു. കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 സീറ്റുകളിൽ 2 സീറ്റ് LDFഉം 1 സീറ്റ് UDFഉം നിലനിർത്തി. മലപ്പുറം പോത്തുകല്ല് പഞ്ചായത്തിലെ പോത്തുകല്ല് വാർഡും മഞ്ചേരി നഗരസഭയിലെ പാലപ്പുറം വാർഡും ഇടുക്കി നഗരസഭയിലെ വെട്ടിക്കുഴക്കവല ഡിവിഷനിലും എറണാകുളം പള്ളിപ്പുറം സാമൂഹ്യസേവാ വാർഡിലും UDF വിജയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെവിന്റെ കൊലപാതക കേസിൽ രാഷ്ട്രീയ ഇടപെടലില്ലെന്ന് IG വിജയ് സാഖറെ. കൊട്ടേഷൻ സംഘത്തിന്റെ പങ്ക് കണ്ടെത്താനായിട്ടില്ല. അതേസമയം കേസിലെ മുഖ്യപ്രതി ഷാനു ചാക്കോയുടെ ഉമ്മ രഹനയുടെ ഉറ്റ ബന്ധുവാണെന്ന ആരോപണം നിഷേധിച്ച് മുൻ SP മുഹമ്മദ് റഫീഖ്. അറസ്റ്റിലായ പോലീസുകാരുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. കെവിൻ വധക്കേസിൽ രാഷ്ട്രീയ ഇടപെടലില്ലെന്ന് അന്വേഷണത്തിന്റെ ചുമതലയുള്ള വിജയ് സാഖറെ വ്യക്തമാക്കി. കൊലപാതകം വ്യക്തിപരമായ കാരണത്താലാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ പങ്ക് കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല, കെവിനെ കൊലപ്പെടുത്താൻ ആയുധം ഉപയോഗിച്ചിരുന്നു. നീനുവിന്റെ മൊഴിയെടുക്കും. നീനുവിന്റെ ഉമ്മ രഹനയുടെ പങ്കിനെക്കുറിച്ചും വ്യക്തമായിട്ടില്ലെന്ന് IG പറഞ്ഞു. ഇതുവരെ എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ശരി, അത് പേഴ്സണൽ ഇഷ്യൂവിന്റെ ബന്ധപ്പെട്ടാണ് ഈ ഓഫൻസ്. ഇതുവരെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിൽ കണക്ഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പൊളിറ്റിക്കൽ അല്ല, ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻവോൾവ് ഇല്ല. അതേസമയം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന VM മുഹമ്മദ് റഫീഖ് പ്രതി ഷാനു ചാക്കോയുടെ ഉമ്മ രഹനയുടെ ഉറ്റ ബന്ധുവാണെന്ന് ഗാന്ധിനഗർ ASI ബിജുവിന്റെ അഭിഭാഷകൻ ഏറ്റുമാനൂർ കോടതിയെ അറിയിച്ചു. കെവിനെ തട്ടിക്കൊണ്ടുപോയവരെ സഹായിച്ചെന്ന പേരിലാണ് ASI ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഡ്രൈവർ അജയ്കുമാറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റി തങ്ങളെ കുടുക്കുകയായിരുന്നുവെന്നാണ് ബിജുവിന്റെ പരാതി. എന്നാൽ താൻ പ്രതിയുടെ ബന്ധുവല്ലെന്ന് മുഹമ്മദ് റഫീഖ് പ്രതികരിച്ചു. എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ ബന്ധത്തിൽപ്പെട്ട ആർക്കും കൊല്ലം ജില്ലയിൽ അങ്ങനെ ആ പേരിലോ ആരും തന്നെ അങ്ങനെ ബന്ധുക്കളായിട്ട് ആരുമില്ല. കേസ് അന്വേഷണത്തിൽ നേരിട്ട് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണം മുൻ SPക്കെതിരെ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് May 28 കെവിന്റെ മൃതദേഹം കണ്ടെത്തിയതിനു പിന്നാലെ മുഹമ്മദ് റഫീഖിനെ ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പോലീസുകാർ കൈക്കൂലി വാങ്ങിയ കേസിന്റെ അന്വേഷണ ചുമതല ചങ്ങനാശ്ശേരി DYSP S ശ്രീകുമാറിന് നൽകി. നിലവിൽ കേസ് അന്വേഷിക്കുന്ന DCRB DYSP ഗിരീഷ് സാരഥിയാണ് പരാതി നൽകിയിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പരാതിക്കാരനായ സാഹചര്യത്തിലാണ് ചങ്ങനാശ്ശേരി DYSPക്ക് അന്വേഷണ ചുമതല നൽകിയത്. അറസ്റ്റിലായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും.
ന്യൂസ് ബ്യൂറോ കോട്ടയം. കെവിനെ പുഴയിലേക്ക് ചാടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കെവിൻ കാറിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന മൊഴി തള്ളി പോലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഗിരീഷ് പി സാരഥി ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. അതേസമയം കെവിന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ കാർ തെന്മലയിൽ നിർത്തിയപ്പോൾ കെവിൻ രക്ഷപ്പെട്ടെന്നായിരുന്നു പ്രതികൾ നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴികൾ തള്ളിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. തെന്മല വൻമളമുറിയിൽ ആഴമുള്ള പുഴയുണ്ടെന്ന് അറിയാമായിരുന്ന പ്രതികൾ കെവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പിന്തുടർന്ന് പുഴയിൽ ചാടിക്കുകയായിരുന്നു. ഇത് മരണത്തിലേക്ക് നയിച്ചു. മർദ്ദനമേറ്റ് അവശനിലയിലായതിനാൽ കെവിൻ പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്നു. ഒന്നാം പ്രതി ഷാനു ചാക്കോ, അഞ്ചാം പ്രതി ചാക്കോ, കൊട്ടേഷൻ സംഘാംഗം മനു മുരളീധരൻ എന്നിവർക്കായി ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊലപാതകം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ അതിക്രമിച്ചു കയറുക, മർദ്ദിക്കുക, വീട്ടിൽ നാശനഷ്ടം വരുത്തുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനും സംഘർഷമുണ്ടാക്കാനും സാധ്യതയുള്ളതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഗിരീഷ് പി സാരഥിയാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. May 27 രാവിലെ ഗാന്ധിനഗർ ASI ഫോൺ സംഭാഷണത്തിലെ കെവിൻ രക്ഷപ്പെട്ടെന്ന് മുഖ്യപ്രതി ഷാനു പറഞ്ഞിരുന്നു. എന്നാൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഇത് കെവിൻ കൊല്ലപ്പെട്ട ശേഷമാണെന്നും വ്യക്തമായിരിക്കുകയാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുരുന്നുകൾ ഇന്നു മുതൽ സ്കൂളിലേക്ക്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകളാക്കി മാറ്റുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ് മതനിരപേക്ഷത വലിയ തോതിൽ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടയാക്കിയിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകത വലിയ ഭിന്നതകളില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഭിന്നതയും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകാറില്ല. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വിഷമമുള്ള ഒന്നാകരുത്. അത് ഏറ്റവും എളുപ്പവും കളിക്കുന്നതും ചിരിക്കുന്നതും പോലെ സന്തോഷമുള്ളതുമാകണം. എന്നാലേ കുട്ടികൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കൂ. അതുകൊണ്ട് പഠനം പാൽപ്പായസമാക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച പരിസ്ഥിതി മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം PPTV സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രന്. PPTVയിൽ സംപ്രേഷണം ചെയ്ത വാടാത്ത കാട്ടുപൂക്കൾ എന്ന ഡോക്യുമെന്ററിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോക പരിസ്ഥിതി ദിനമായ June 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. പ്രശസ്ത വ്യാപാരി ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ ഊട്ടി തങ്കാടു ഗ്രാമത്തിൽ ദുഡ്ഡമണി ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന സമുദായ സംഗമത്തിൽ മുതിർന്ന നേതാവ് കാമറയ്യ ആദരിച്ചു. പുതുതായി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. ബംഗ്ല സമുദായത്തിന്റെ വേഷവിധാനവും തലപ്പാവും അണിയിച്ചാണ് സമുദായ നേതാക്കൾ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ വരവേറ്റത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ദേശീയ തലത്തിലുള്ള മികച്ച പ്രസിഡന്റിനുള്ള ഗോൾഡൻ അവാർഡും മികച്ച ലീഡർഷിപ്പിനുള്ള അപ്രീസിയേഷൻ അവാർഡും ജെയിംസ് വളപ്പിലയ്ക്ക്. ജെയിംസ് വളപ്പില ലയൺസ് ക്ലബ് അന്തർദേശീയ പ്രസിഡന്റ് നരേഷ് അഗർവാളിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. ലുലു കൺവെൻഷനൽ സെന്ററിൽ വച്ചായിരുന്നു ചടങ്ങ്. ഏഴു നൂറ്റാണ്ടിനിപ്പുറവും മറ്റൊരു നോമ്പുകാലത്തെ വരവേൽക്കുകയാണ് ചെമ്പട്ടുപള്ളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിൽ ഒന്നുകൂടിയാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വളപട്ടണം സ്വദേശിയായ സയ്യിദ് ഇസ്മായിൽ ബുഹാരി തങ്ങളാണ് ഈ പള്ളി നിർമ്മിച്ചത്. പൂർണമായും മരത്തിലാണ് പള്ളിയുടെ ഉൾവശം നിർമ്മിച്ചിരിക്കുന്നത്. ചെമ്പ് കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. വെളിച്ചം ചുവന്ന നിറത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഈ മേൽക്കൂര തന്നെയാണ് ചെമ്പട്ട് പള്ളി എന്ന പേരിന് തന്നെ ആധാരം. സർക്കാർ ഫണ്ടിൽ കുറച്ചു കാലം മുൻപാണ് പൗരാണിക സ്മാരകമായ ചെമ്പട്ട് പള്ളി മുഖം മിനുക്കിയത്. പൗരാണിക വാസ്തുക്കലയുടെ സൗന്ദര്യം പൂർണ്ണമായും ചെമ്പട്ട് പള്ളിയിൽ കാണാനാകും. നോമ്പുതുറയിലെ ഏതാണ്ട് 200 ആളുകൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ 17 വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഒന്ന് ഇവിടെ അന്നദാനം മറ്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പള്ളി നിർമ്മിച്ച സയ്യിദ് ഇസ്മായിൽ ബുഹാരി തങ്ങളെ മരണശേഷം സംസ്കരിച്ചതും പള്ളിയുടെ സമീപത്തായാണ്. വൈകിട്ട് നോമ്പുതുറയ്ക്കുള്ള സൗകര്യവും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ റംളാനിൽ പുണ്യം തേടി 100 ആളുകളാണ്
ഈ പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കൊച്ചിയിലെ ചെമ്പട്ടു പള്ളിയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം വിഷ്ണുപ്രസാദ്.